വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് വിശുദ്ധനായി പ്രഖ്യാപിക്കും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 വത്തിക്കാനിലാണ് ഈ ചടങ്ങുകൾ നടക്കുക. ദേവസഹായം പിള്ളയെ കൊലപ്പെടുത്തിയ കാറ്റാടിമലയിലും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നെയ്യാറ്റിങ്കരയിലെ പള്ളിയിലും ഇന്ന് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും ആഘോഷ പരിപാടികളും ഉണ്ടാകും. വിവരങ്ങളുമായി മഹേഷ് ജോൺ മാത്യു നമുക്കൊപ്പം ചേരുന്നു. മഹേഷ് ജോൺ മാത്യു, ഗുഡ് മോർണിംഗ്. മഹേഷ് ജോൺ മാത്യു ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. എസ്കെൻ, ഗുഡ് മോർണിംഗ്. തമിഴ്നാട്ടിലെ ആരുവ മൊഴിക്ക് സമീപമുള്ള കാറ്റാടിമലയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് ദേവസഹായം പിള്ള രക്തസാക്ഷിത്വം വഹിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരിലുള്ള പള്ളിയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആരാധനാ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലവും ആണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. രാവിലെ തന്നെ ഇവിടെ ആരാധനാ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. രാവിലെ 10 മണിയോടുകൂടി മലയാളത്തിലുള്ള കുർബാനയും ആരംഭിക്കും. നിരവധി ഭക്തരാണ് ഇതിനോടകം, വിശ്വാസികളാണ് ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് 2:30 വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങുകളിലേക്ക് കടക്കുക. അതേസമയം തന്നെ വലിയ രീതിയിലുള്ള വിശ്വാസികൾ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ ജീവിതമൊന്ന് പരിശോധിച്ചാൽ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന മാർത്താണ്ഡത്തിനടുത്ത് നട്ടാലത്ത് 1712 April 23 അദ്ദേഹം ജനിച്ചത്. നീലകണ്ഠപിള്ള എന്നായിരുന്നു യഥാർത്ഥ പേര്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ക്രിസ്തുമതം സ്വീകരിച്ചതിനെ തുടർന്ന് 1752 ജനുവരി 14 ഇവിടെ വെച്ച്, ഈ കാറ്റാടിമലയിൽ വെച്ച് കൊല്ലപ്പെട്ടുവെന്നാണ് ചരിത്രം പറയുന്നത്. നിരവധി വിശ്വാസികൾ ഇതിനോടകം തന്നെ ഇവിടേക്ക് വിശ്വാസത്തിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ തന്നെ കാണാനാകും. ഈ പള്ളിക്ക് മറുവശം ഒരു വലിയ മലയുണ്ട്. ഈ മലയുടെ മുകളിലാണ് അദ്ദേഹത്തിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചതിന് പിന്നാലെ 4 വർഷത്തോളം തടവ് അനുഭവിച്ച ശേഷമാണ് അവസാനം ഈ കാറ്റാടിമലയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയും ഇവിടെ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തതെന്നും ചരിത്രം വ്യക്തമാക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണാനാകും. ഈ മലയുടെ മുകൾ വശത്തുള്ള ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്താണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സ്ഥലം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, രാജ്യത്ത് വിവിധ വൈദികരും കത്തോലിക്ക സഭയിലെ വിവിധ വൈദികരും അതുപോലെ തന്നെ കന്യാസ്ത്രീകളും സന്യസ്ത്രുമെല്ലാം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു അൽമായൻ ഇത് ആദ്യമായാണ് വിശുദ്ധ പദവിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത്. അദ്ദേഹത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, അദ്ദേഹം എങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, ഈ കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തിയതിന് പിന്നാലെ ഡച്ച് നാവികനായിരുന്ന നാവികനെ തടങ്കിലാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഈ തടങ്കിലായ ഡച്ച് സൈനാധിപനുമായുള്ള ഒരു ബന്ധമാണ് അദ്ദേഹത്തെ ക്രിസ്തുമതത്തിലേക്ക് അടുപ്പിച്ചത്. പിന്നീട് വർഷങ്ങളോളം അദ്ദേഹം ക്രിസ്തുമതത്തിൽ, ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. പിന്നീടാണ് അദ്ദേഹത്തിന് രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തി തിരുവിതാംകൂർ രാജ്യം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ശിക്ഷ എന്താ വിധിക്കുന്നത്. പിന്നീട് അദ്ദേഹം വർഷങ്ങളോളം, ഏകദേശം 4 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു, തടങ്കലിൽ കിടക്കേണ്ടി വന്നു. അതിന് പിന്നാലെ അദ്ദേഹത്തിനെ ഈ ദൃശ്യം, ഈ എനിക്ക് പിറകിലുള്ള ഈ കാറ്റാടിമലയിൽ എത്തിച്ച് കൊലപ്പെടുത്തി എന്നാണ് ചരിത്രത്തിൽ എന്തായാലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലുമുള്ള വിശ്വാസികൾക്കെല്ലാം തന്നെ വലിയ ആനന്ദത്തിന്റെ ഒരു നിമിഷം കൂടിയാണിത്. കാരണം ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ വർഷങ്ങളായുള്ള അവരുടെ പ്രാർത്ഥന ഫലമാകുന്നു. അവരുടെ വിശ്വാസത്തിൽ അടിയുറച്ച വിശ്വാസത്തിന് കൂടുതൽ മാറ്റുകൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയേണ്ടത്. ഇവിടെ ഈ കാറ്റാടിമലയിൽ വിവിധ ഇടങ്ങളിലായി അദ്ദേഹത്തിന്റെ രൂപങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുണ്ട്. അദ്ദേഹം ചങ്ങലയാൽ ബന്ധനസ്ഥനായി മുട്ടുകുത്തി, അതായത് അദ്ദേഹം കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങൾ അടക്കമുള്ള ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ നിരവധി സ്തൂപങ്ങൾ ഇവിടെ വിവിധ ഭാഗങ്ങളിലായി എത്തിച്ചിട്ടുണ്ട്. നിരവധി വിശ്വാസികൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ തമിഴ്നാടിന്റെ ഭാഗമായുള്ള നിരവധി വിശ്വാസികളാണ് ഓരോ ദിവസവും ഇവിടേക്ക് എത്തുന്നത്. ഇന്ന് കൂടുതൽ വിശ്വാസികൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 10 മണിക്ക് മലയാളത്തിലുള്ള കുർബാന ഇവിടെ നടത്തപ്പെടും. എന്തായാലും വളരെ പുണ്യപാവനമായ ഒരു സ്ഥലം കൂടിയാണ് കാറ്റാടിമല, ഇതിനോടകം അങ്ങനെയായി മാറിക്കഴിഞ്ഞു. എന്തായാലും 2:30 വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ കാർമ്മിക യുദ്ധത്തിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ചടങ്ങുകൾ നടക്കുക. എസ് കെ, ഓക്കെ, താങ്ക് യു. മഹേഷ് ജോൺ മാത്യു ആണ് നമുക്കൊപ്പം ചേർന്നത്, കാറ്റാടിമലയിൽ നിന്നാണ് മഹേഷ് ജോൺ മാത്യു നമ്മോടൊപ്പം സംസാരിച്ചത്. ഈ വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ഉച്ചയ്ക്ക് വിശുദ്ധനായി പ്രഖ്യാപിക്കുമെന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണ് ഞങ്ങളുടെ വാർത്താ സംഘം അവിടെ എത്തിയിരിക്കുന്നത്. ദേവസഹായം പിള്ളയെ കൊലപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്ന കാറ്റാടിമലയിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നെയ്യാറ്റിങ്കരയിലും
മലയിലും അതേപോലെ അദ്ദേഹത്തിനുള്ള നെയ്യാറ്റിൻകരയിൽ ഇന്ന് പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ തത്സമയ റിപ്പോർട്ടുകൾ നമ്മുടെ വാർത്താ സംഘം നൽകുന്നുണ്ടാകും. പ്രേക്ഷകർ നമുക്കൊപ്പം തന്നെ തുടരുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.